സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ ആരോഗ്യകരമായ മാറ്റങ്ങൾ ചിലർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും വസ്തുതകളില്ല വിവാദങ്ങളിലാണ് അത്തരക്കാർക്ക് താല്പര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം കൊട്ടാരക്കരയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ശുചിത്വത്തിലടക്കം കേരളം മുന്നിലാണെങ്കിലും മാലിന്യ നിർമാർജ്ജനത്തിൽ അത്ര മെച്ചമല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്ന പുതിയ ക്യാമ്പയിന് വലിയ പ്രാധാന്യമാണുള്ളതെന്നും 2025 മാർച്ച് മാസത്തോടെ സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. നമ്മുടെ പല കാര്യങ്ങളിലും ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന സംസ്ഥാനം, വൃത്തിയിലും നമ്മൾ വളരെ മുന്നിലാണ്. പക്ഷേ ഈ മാലിന്യം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അത്രത്തോളം നമ്മൾ മുന്നിലാണെന്ന് പറയാൻ പറ്റില്ല. മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നല്ല, നല്ല മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ പൊതുബോധം ഉയർത്തേണ്ടത് ഇനിയും ആവശ്യമാണെന്ന് മനസ്സിലാക്കിയാണ് സർക്കാർ വിപുലമായ പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് മാർച്ച് 30 ലോക സീറോ വേസ്റ്റ് ദിനത്തിൽ സമാപിക്കുന്നതാണ് പുതിയ ക്യാമ്പയിൻ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിസന്ധികളെ മുറിച്ചുകടക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വിവാദ വിഷയങ്ങളിലേക്കൊന്നും കടന്നില്ല. എങ്കിലും പരോക്ഷമായ ചില വരികളിലൂടെ മാധ്യമങ്ങൾക്കെതിരെ വിമർശനം ഉയർത്താനും മറന്നില്ല. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായ ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്, ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ്കുമാർ, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി, കൊടിക്കുന്നിൽ സുരേഷ് എം പി തുടങ്ങി നിരവധി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംസാരിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങളടക്കം നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അമൃത ന്യൂസ്, കൊല്ലം.